എൻ്റെ പേര് പ്രണവ് മധു. ഞാൻ ഇപ്പം എക്സാം വഴി ടെൻത്തിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതെൻ്റെ അച്ഛൻ. ഞാൻ എൻ എം എസിൻ്റെ കോച്ചിങ് ബന്ധപ്പെട്ടാണ് എക്സാം വഴിയിട്ട് ആദ്യമായിട്ട് വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ അസീം സാറിൻ്റെ ക്ലാസ്സാണ് നടന്നത്. അത് തന്നെ എന്നെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്തു. അത് തന്നെയാണ് ഞാൻ എക്സാം വഴിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഫൗണ്ടേഷൻ കോഴ്സിലേക്കൊക്കെ എത്താനും സഹായിച്ചത്. പിന്നെ അവരുടെ കോച്ചിങ് സ്ഥിരമായിട്ട് കണ്ടു, ഞാൻ എൻ എം എസ് ക്രാക്ക് ചെയ്തു. പിന്നെയാണ് അടുത്ത കൊല്ലം മുതൽ ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്. അത് ഭാവിയിലേക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന എനിക്ക് മനസ്സിലായത്, എനിക്ക് ബയോളജി വലിയ താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എഞ്ചിനീയറിങ്ങിലേക്ക് കൂടുതലായിട്ട് പോകുന്നത്. പിന്നെ മാത്സ് എനിക്ക് ചെയ്തു പഠിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ അതിനെങ്കിലൊരു മൂഡ് വരുന്നില്ല. അതുകൊണ്ടാണ് ഫൗണ്ടേഷൻ കോഴ്സും ആ ഒരു മെൻറ്റർഷിപ്പിന് വേണ്ടിയിട്ടാണ് ഞാനതിൽ ചേർന്നത്. അതെനിക്ക് വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ടും എനിക്ക് അത്രയും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. ക്ലാസ്സിൽ എല്ലാവർക്കാളും ഒരു പടി മുമ്പിലെത്തി എന്നൊരു തോന്നലുണ്ട്. അതായത് അത്രയും ഇമ്പ്രൂവ്മെൻ്റാണ് എനിക്കുണ്ടായത്. പിന്നെ ബോർഡ് എക്സാംസിനായാലും ഈ ബാക്കി എക്സാം വരെ കോൺഫിഡൻസ് ആണ്. അതായത് ഞാൻ ഇതുവരെ കേൾക്കാത്ത കുറേ പരീക്ഷകൾ വരെ എക്സാം വഴി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കുറേ എം ടി എസ് സി ഐക്യം ഇതൊക്കെ കുറേ എക്സാം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ എക്സാം എഴുതിയത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് ഉണ്ടായിരുന്നത്. ബാക്കി എൻ്റെ പേര് മധു, പ്രണവിൻ്റെ ഫാദറാണ്. അപ്പോൾ സാധാരണ ഒരു ബേസിക് ഫാമിലിയിലെ മാതിരി എനിക്ക് രണ്ട് കുട്ടികളാണ്, ഇതിന് മൂത്തൊരാളുണ്ട്. അപ്പോൾ ഇങ്ങനെ പഠിച്ചു വരികയാണ്. 10-ാം ക്ലാസ് വരെ നമുക്ക് വേറെ വിഷ്വൽസ് ഒന്നുമില്ല, അങ്ങനെ ഐഡിയാസൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചു വരികയാണ്. അപ്പോൾ 10-ാം ക്ലാസ്സിലെത്താറാകുമ്പോഴാണ് നമ്മൾ നെക്സ്റ്റ് എന്താണ് എന്നുള്ളൊരു ചിന്ത വരിക. അപ്പോൾ സാധാരണ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഒരു ഫോഴ്സ് ഇല്ലാത്ത ഉടനെ കുട്ടികൾക്ക് അങ്ങനെ വലിയ ഐഡിയ ഒന്നുമില്ല. സമൂഹത്തിൽ പറയുന്ന പോലെ ഒന്നുകിൽ നീറ്റ് എഴുതുക, അല്ലെങ്കിൽ ഇത് കീം എഴുതുക, എന്നിട്ട് നമ്മൾ ഇങ്ങനെ പോവുക എന്നുള്ള ഒരു ചിന്തയിൽ. പക്ഷെ 10-ാം ക്ലാസ് വരെ നമ്മൾ അതിനെക്കുറിച്ച് വലിയ ചിന്തിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ എൻ്റെ മകൻ, മൂത്ത മകൻ പ്ലസ് വണ്ണിലെത്തി, അപ്പോൾ പ്ലസ് ടു കഴിയട്ടെ അപ്പോൾ നോക്കാം എന്നുള്ള ഒരു ഇതിൽ പോയി. അങ്ങനെ വലിയ ഇതൊന്നുമില്ലാതെ വിഷനൊന്നുമില്ലാതെ പോയി. പ്ലസ് ടു കഴിഞ്ഞപ്പോൾ സ്വാഭാവികവും ബയോളജിയോട്, ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മൂത്തവനും ബയോളജിയോട് താല്പര്യമില്ല, അതുകൊണ്ട് നീറ്റ് വേണ്ട, പക്ഷേ കീം എഴുതണം എന്ന് പറഞ്ഞു. കീം ഒരു കോച്ചിങ്ങും ഇല്ലാതെ കീം എഴുതി ഒരു മാന്യമായ ഒരു റാങ്ക് കിട്ടി. ഒരു എയ്ഡഡ് കോളേജിൽ ബിടെക് കഴിഞ്ഞു, ഇപ്പോൾ കാക്കനാട് ഇൻഫോ പാർക്കിൽ ജോലിയാണ്. പക്ഷെ ആ ഒരു നമ്മൾക്ക് ഉണ്ടാകാതിരുന്ന ആ കുറവുകൾ പരിഹരിക്കണം, അടുത്ത മകനിൽ പരിഹരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ 7-ാം ക്ലാസ് മുതൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ 8-ാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് എൻ എം എം എസ് പരീക്ഷ വന്നപ്പോഴാണ് നമുക്ക് ഏത് ഓപ്ഷൻ എടുക്കാം, പഠിക്കാൻ ആരുടെ സഹായം തേടണം. നമ്മൾ കുറേ ഓൺലൈൻ ക്ലാസ്സുകൾ കേട്ടു. അതിൽ നിന്ന് അവൻ ഏറ്റവും ഇമ്പ്രസ്ഡ് ആയിട്ടാണ് നമ്മൾ എക്സ് എൻ വൈയിലേക്ക് ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജനറൽ കാറ്റഗറിയിലുള്ള ഒരു ഫാമിലി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല മാർക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാനും പറ്റുള്ളൂ, നമുക്ക് സ്കോളർഷിപ്പ് കിട്ടുള്ളൂ. അപ്പോൾ ആ എക്സ് എൻ വൈയുടെ ആ ക്ലാസ്സുകൾ കറക്റ്റായി ഫോളോ ചെയ്ത് അവരുടെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം പഠിച്ച് അതുകൊണ്ട് നേരെ നമുക്ക് എൻ എം എം എസ് പരീക്ഷയിൽ നല്ല മാർക്കോടുകൂടി നല്ല സ്കോളർഷിപ്പ് നേടാൻ സാധിച്ചു. അപ്പോൾ അവിടെ നിന്ന് മുതൽ അവൻ എക്സ് എൻ വൈയോടൊരു ഇതുണ്ടായിരുന്നു. കാരണം കൃത്യമായ ചട്ടക്കൂടിലൂടെയാണ് അത് പോകുന്നത്. അവരുടെ വർക്ക് ബുക്കുകളും അതുപോലെ അവരുടെ ക്ലാസ്സുകളും, പ്രത്യേകിച്ച് പറയേണ്ടത് മെൻറ്റേഴ്സിനെയാണ്. കാരണം അവരുടെ ആ കെയറിങ്ങും അവരുടെ ആ ഇതും വളരെ ഇമ്പ്രൂവ് ചെയ്തു. അപ്പോൾ 8-ാം ക്ലാസ് മുതൽ എൻ്റെ മകൻ വേറൊരു തലത്തിലേക്കായി. അതായത് കൃത്യമായ ക്ലാസ്സുകളിൽ നല്ല മാർക്ക്, സ്കൂളിലെ വിഷയങ്ങളിൽ നല്ല മാർക്ക്, അതുപോലെ മറ്റുള്ള കോമ്പറ്റീറ്റീവ് എക്സാമുകളിലോട് താല്പര്യം, അതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. അപ്പോൾ നല്ല താല്പര്യത്തോടുകൂടി പഴയ പല കോമ്പറ്റീറ്റീവ് എക്സാമുകളും അറ്റൻഡ് ചെയ്യാനും അതിൽ മാർക്ക് കുറഞ്ഞാലും അതിൽ എവിടെയാണ് കുറവുകൾ കണ്ടെത്താനും പഠിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെയാണ് അപ്പോൾ 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്ത് വേണം, അല്ല പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്ത് വേണം എന്നുള്ളവർ അവനൊരു തീരുമാനത്തിലെത്തി. കാരണം ആ അന്ന് മുതലുള്ള ചിന്തയിൽ ജെഇ മതി, നമുക്ക് അങ്ങനെയുള്ള ഒരു ചിന്തയിലെത്തി. ഇപ്പോൾ നമ്മൾ ജെഇ ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് ചേരാനുള്ള എൻട്രൻസ് എഴുതി, നല്ല മാർക്ക് ഏകദേശം 91.3 മാർക്ക് സ്കോർ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നല്ല ഞങ്ങൾക്ക് വലിയ ഫൈനാൻഷ്യൽ ബാധ്യത ഇല്ലാത്ത രീതിയിലേക്ക് ജെഇയിലെ ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ അവരുടെ ആ സിസ്റ്റം ഞങ്ങൾക്ക് വളരെ ഇമ്പ്രസ് ചെയ്തു. ഞങ്ങൾ പലരോടും സംസാരിക്കാറുണ്ട്, എന്നാൽ എൻ്റെ മകൻ്റെ ഫ്യൂച്ചറിലേക്ക് നല്ലൊരു ബേസ് കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്.